ആപ്പിൾ മ്യൂസിക്കിലേക്ക് റീസെൻ്റ് ആയിട്ട് ഒന്ന് അപ്ഡേറ്റിലൂടെ ആപ്പിൾ കുറച്ച് എക്സൈറ്റിംഗ് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്, ഈ ഫീച്ചേഴ്സ് എങ്ങനെ നമ്മുടെ ഫോണിൽ ഇനേബിൾ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫീച്ചേഴ്സ് നമ്മുടെ ഫോണിൽ ഒന്ന് ഇനേബിൾ ചെയ്യാം. ഇനേബിൾ ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ തൊട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ ഓഡിയോ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്ന ഒരു ഫീച്ചറാണ് ഡോൾബി അറ്റ്മോസ്. ഡോൾബി അറ്റ്മോസ് നമ്മുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് ഡോൾബി അറ്റ്മോസ് ഫോർമാറ്റുള്ള ഏതെങ്കിലും ഒരു സോങ് നമ്മുടെ ഫോണിൽ വേണം, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഏതെങ്കിലും ഒരു എയർപോഡ്സോ എയർപോഡ്സ് പ്രോയോ മാക്സോ വേണം, അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഹെഡ്സെറ്റ് വേണം. നമുക്കിവിടെ ഓൾവേസ് ഓൺ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. ഞാൻ അവിടെ ഓട്ടോമാറ്റിക്കലാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് ഡോൾബി സോങ് വരുമ്പോൾ തന്നെ അത് ഡിറ്റക്ട് ചെയ്തത് പ്ലേ ആവുന്നതായിരിക്കും. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ലോസ്ലെസ് ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്, നമുക്കത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്യാം. അപ്പോൾ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും എബൌട്ട് ലോസ്ലെസ് ഓഡിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ലോസ്ലെസ് ഓഡിയോ എന്താണെന്നും അത് എങ്ങനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആപ്പിൾ തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തരുന്നുണ്ട്, അത് നമുക്ക് സഫാരിയിലാണ് ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് എബൌട്ട് ലോസ്ലെസ് ഓഡിയോ ആപ്പിൾ മ്യൂസിക് എന്നും പറഞ്ഞാൽ ആപ്പിൾ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് തരുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് വായിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റും മുമ്പ് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ ഉണ്ടായിരുന്ന എല്ലാം AAC വേർഷനിലായിരിക്കും സോങ്സ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ആപ്പിളിൻ്റെ പുതിയ ടെക്നോളജി ലോസ്ലെസ് ഓഡിയോ എന്ന് പറഞ്ഞൊരു വെർഷനാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ALAC എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിൽ വന്നിട്ടുണ്ട്. മുമ്പ് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ ഉണ്ടായിരുന്ന AAC എന്ന് പറഞ്ഞൊരു വെർഷനായിരുന്നു, അതായത് അഡ്വാൻസ് ഓഡിയോ കൊടുക്കുന്നതായിരുന്നു അതിൻ്റെ വെർഷൻ. ഇപ്പം പിന്നെ ലോസ്ലെസ് ടെക്നോളജി വന്നതോടുകൂടി അത് ആപ്പിൾ ലോസ്ലെസ് ഓഡിയോ കൊടുക്കുന്ന പറഞ്ഞ വെർഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്ര നമുക്ക് ലോസ്ലെസ് ഓഡിയോയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് കാണാൻ പറ്റും വൈഫൈ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വൈഫൈയിൽ കണക്ട് ആയിരിക്കുമ്പം ഏത് ക്വാളിറ്റിയിൽ നമ്മൾ സോങ് സ്ട്രീം ചെയ്യണമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേറെ മൂന്ന് ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്, ലോസ്ലെസ് ഉണ്ട്, ഹൈ റെസൊല്യൂഷൻ ലോസ്ലെസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാൻ ഇവിടെ ഹൈ റെസൊല്യൂഷൻ ലോസ്ലെസ് ആണ് ഇനേബിൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇനേബിൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കണ്ടാൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു സോങ് ആ ക്വാളിറ്റിയിൽ കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് തൊട്ട് താഴെയായിട്ട് കാണാൻ പറ്റും ഇവിടെ ഒരു 3 മിനിറ്റ് സോങ് നമ്മുടെ ഫോണിൽ എത്ര MB കൺസ്യൂം ചെയ്യുന്നതോട് താഴെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മിനിറ്റ് സോങ് ഹൈ ക്വാളിറ്റിയിലാണെങ്കിൽ വെറും 6 MB മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷേ അത് ലോസ്ലെസ്സിലേക്ക് പോകുമ്പോൾ അത് 36 MB ആയിരിക്കും നമ്മുടെ ഫോണിൽ എടുക്കുക. അതിപ്പം തന്നെ ഹൈ റെസൊല്യൂഷൻ ലോസ്ലെസ്സിലേക്ക് പോകുകയാണെങ്കിൽ ഒരു 3 മിനിറ്റ് സോങ് 145 MB ആയിരിക്കും നമ്മുടെ ഫോണിൽ കൺസ്യൂം ചെയ്യുക. അപ്പോൾ മൊബൈൽ ഡേറ്റ യൂസ് ചെയ്ത് സോങ് സ്ട്രീം ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ടും ഈ ഒരു ഹൈ റെസൊല്യൂഷൻ ലോസ്ലെസ് ഒഴിവാക്കുക, അല്ലെങ്കിൽ അവരെ മൊബൈൽ ഡേറ്റ പെട്ടെന്ന് തീർന്നിട്ട് അവരെ എക്സ്ട്രാ ചാർജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും വൈഫൈയിൽ മാത്രം ഈ ക്വാളിറ്റി യൂസ് ചെയ്യുന്നെങ്കിൽ സോങ് സ്ട്രീം ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് താഴെ കാണാൻ പറ്റും ഡൗൺലോഡ്സ് ഉണ്ട്. ഡൗൺലോഡ്സിലും ഇതേ 3 ക്വാളിറ്റി നമുക്ക് അവൈലബിൾ ആണ്. അതിലും നമുക്ക് ഹൈ റെസൊല്യൂഷൻ ലോസ്ലെസ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട താഴെ കാണാൻ പറ്റും 10 GB നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് എത്ര സോങ് ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് കൊടുത്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റിയിലാകുമ്പോൾ 3000 സോങ്സ് നമുക്ക് 10 GB സ്റ്റോറേജ് ഉള്ള ഫോണിൽ ഇടാൻ പറ്റും. അതാണെങ്കിൽ ഹൈ റെസൊല്യൂഷൻ ലോസ്ലെസ് ഇടുകയാണെങ്കിൽ വേറെ 200 സോങ്സ് മാത്രമേ നമുക്ക് ഈ 10 GB സ്പേസിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നോക്കിയിട്ട് വേണം എല്ലാവരും സോങ്സ് ഡൗൺലോഡ് ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ആപ്പിളിൻ്റെ മ്യൂസിക് പ്ലെയറിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആപ്പിൾ മ്യൂസിക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നേരെ നമുക്ക് ബ്രൗസ് എന്ന് പറഞ്ഞൊരു ടാബുണ്ട്, ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ കാണാൻ പറ്റും സ്പേഷ്യൽ ഓഡിയോയ്ക്ക് വേണ്ടി തന്നെ പ്രത്യേക ഒരു സെക്ഷൻ തന്നെ അവരിപ്പോൾ ആപ്പിൾ മ്യൂസിക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ മെയ്ഡ് ഫോർ സ്പെഷ്യൽ ഓഡിയോ എന്ന് പറഞ്ഞ പിന്നെ ഹിറ്റ്സ് ഓഫ് സ്പെഷ്യൽ ഓഡിയോ, പോപ്പ് ഓഫ് സ്പെഷ്യൽ ഓഡിയോ, അങ്ങനെ കുറേ സെക്ഷനുണ്ട്. ഇപ്പോൾ ഞാനിപ്പം കറൻ്റ് UAE നിൽക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് കുറേ അറബ് കാണിക്കുന്നത്. ഇവിടെ കണ്ട് കൺട്രി സ്പെസിഫിക് ആയിട്ട് നമുക്ക് പ്രത്യേകം കുറേ സെക്ഷനുണ്ട്, അതിനകത്ത് തന്നെ കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള സോങ്സ് പ്രത്യേകം അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഓഡ് എന്താണെന്ന് കറക്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ആ 8-4 സ്പെഷ്യൽ ഓഡ് എന്ന് പറഞ്ഞാൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്പെഷ്യൽ ഓഡ് സപ്പോർട്ട് ചെയ്യുന്ന കുറേ സോങ്സ് കൂടെ വന്നിട്ടുണ്ട്. ഒത്തിരി അധികം സെലക്ഷൻ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. നല്ല വളരെ നല്ല ക്വാളിറ്റി ഉള്ള സോങ്സാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു സോങ് കിടപ്പുണ്ട്, മർവിൻ ഗായ എന്ന് പറഞ്ഞാണ് ഈ ഒരു സോങ്സിൻ്റെ പേര്. അപ്പോൾ ഇത് ആപ്പിൾ തന്നെ ഇറക്കിയ ഒരു സോങ്ങാണ്, എന്നുവെച്ചാൽ ആപ്പിൾ ഇവരെ ഈ സ്പെഷ്യൽ ടെക്നോളജി എന്താണെന്ന് ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തൊരു സോങ്ങാണത്. ഇവിടെ കാണാൻ എൻ്റെ ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫ്രം മോണോ ടു സ്റ്റീരിയോ ടു സ്പേഷ്യൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു സോങ്ങിൽ തന്നെ മോണോയിലുണ്ട്, ഒരു സെക്ഷൻ മോണോയിലുണ്ട്, പിന്നെ അത് സ്റ്റീരിയോയിലുണ്ട്, പിന്നെ അത് സ്പേഷ്യലുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഡിഫറൻസ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആപ്പിൾ ഈ ഒരു സോങ്ങിൻ്റെ വേർഷൻ ഈ ഒരു സെക്ഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും മോണോയിൽ എങ്ങനെയുണ്ട്, സ്റ്റീരിയോയിൽ എങ്ങനെയുണ്ട്, പിന്നെ സ്പേഷ്യൽ എങ്ങനെയുണ്ടാവും. അപ്പോൾ കറക്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി തന്നെ ഫസ്റ്റ് ഈ ഒരു സോങ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഈ സ്പേഷ്യൽ ഓഡിയോ ടെക്നോളജി യൂസ് ചെയ്യുന്നവർ ആദ്യം ഈ ഒരു സോങ് കേൾക്കാൻ ശ്രമിക്കുക. കേൾക്കുന്ന സമയത്ത് തന്നെ അവർക്ക് കറക്റ്റ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് സോങ് കേട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് അടുത്ത് വേറൊരു സോങ് ജസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ആകുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. വേണ്ട നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒരു സോങ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ അവിടെ ഒരു സോങ് സെലക്ട് ചെയ്യണം. വാവ് എന്നാണ് ആ സോങ്ങിൻ്റെ പേര്. പോസ്റ്റ് മെലൻ്റെ ഒരു സോങ്ങാണത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സോങ് ഒന്ന് പ്ലേ ചെയ്യാം. സോങ് കൂടെ പ്ലേ ആവുന്നുണ്ട്. പ്ലേ ആവുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഡോൾബി അറ്റ്മോസ്ഫിയറിലാണ് ഇപ്പോൾ ഈ സോങ് പ്ലേ ആവുന്നത്. ഇപ്പം കറണ്ട് നമ്മൾ ഏത് സോങ് ആപ്പിൾ മ്യൂസിക്കിൽ പ്ലേ ചെയ്താലും അത് ഡോൾബിയിലായിരിക്കും പ്ലേ ആവുന്നത്, നമ്മളത് ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് കാണാൻ പറ്റിയ ഒരു മൂന്ന് ഡോട്ട് അടവുണ്ട്. ജസ്റ്റ് ആ മൂന്ന് ഡോട്ടിലൊന്ന് പ്രസ് ചെയ്യുക. ഇവിടെ കാണാനായിട്ട് ഞാൻ ഈ സോങ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഈ ക്വാളിറ്റി എല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. വളരെ നല്ല ക്വാളിറ്റി വരുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ കാണാൻ പറ്റിയ ഡിലീറ്റ് ഫ്രം ലൈബ്രറിയിൽ നിന്ന് കാണുന്നത്. ഇവിടെ തൊട്ട് താഴെ ഡൗൺലോഡ് നമ്മുടെ ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോങ് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇവിടെ കാണാൻ പറ്റും ഡൗൺലോഡ് കൊടുത്തു. അപ്പോൾ സോങ്ങിന് തൊട്ടടുത്തായിട്ടൊരു സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്, അത് ഡൗൺലോഡ് ആവുന്നതിൻ്റെ. ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ലോഡായി ഉടനെ അത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സോങ് ഡൗൺലോഡായിട്ട് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സോങ്ങ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് പോവാം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ലൈബ്രറി ഓപ്പൺ ചെയ്ത് റീസെൻ്റ്ലി ആഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും ഈ സോങ്ങിൽ ഏതൊക്കെ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ആഡായി കിടപ്പുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും ഡോൾബി അറ്റ്മോസ് കിടപ്പുണ്ട്, ലോസ്ലെസ് ഉണ്ട്, പിന്നെ നമുക്ക് കാണാൻ പറ്റും ആപ്പിൾ ഡിജിറ്റൽ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് കാണാൻ പറ്റും. ആപ്പിൾ ഡിജിറ്റൽ മാസ്റ്റർ എന്ന് പറയുന്നത് അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ടെക്നോളജിയാണ്, ഓൾറെഡി അവർ യൂസ് ചെയ്യേണ്ട ഒരു ടെക്നോളജിയാണ്. അത് കുറച്ചുകൂടെ റിഫൈൻ ചെയ്തവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മെയിനായിട്ട് വന്ന മൂന്ന് ഫീച്ചേഴ്സ് ഇതാണ്. ഇനി നമ്മൾ ഒരു എയർപോഡ്സ് പ്രോയോ എയർപോഡ്സ് മാക്സോ അല്ലെങ്കിൽ ബീറ്റ്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ആപ്പിൾ തന്നെ തരുന്ന ഏതെങ്കിലും ഹെഡ്സെറ്റാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ആ സ്പേഷ്യൽ ഓഡിയോൻ്റെ കറക്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫീച്ചേഴ്സ് നമ്മുടെ ഫോണിൽ ആക്ടിവേറ്റ് ആകുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫീച്ചർ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോക്ക് സ്പീക്കറിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. ഐഫോൺ 7 തൊട്ട് മുകളിലോട്ടുള്ള എല്ലാ ഫോൺസിലും നമുക്ക് ഈ ടെക്നോളജിയിൽ സോങ്സ് നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫീച്ചർ നമ്മുടെ ഫോണിൽ ആക്ടിവേറ്റ് ആകുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആണോ ചെയ്യുക. കൂടെ തൊട്ടടുത്താണ് ബെല്ലേക്ക് എനേബിൾ ചെയ്യുന്ന വഴി ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വേറൊരു വീഡിയോ കാണുന്നതായിരിക്കും. സേവ്.